നമസ്കാരം. ഹിജാബിൻ്റെ പേരിൽ കലാപത്തിന് ശ്രമിച്ച് മതതീവ്രവാദികൾ. ബീഹാറിലെ പരീക്ഷാ ഹാളിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഹിജാബ് ഊരിമാറ്റാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ട അധ്യാപകനെ മതതീവ്രവാദികളുടെ സംഘം ആക്രമിച്ചു. ബീഹാറിലെ മുസാഫിർപൂരിൽ ഇന്നലെയായിരുന്നു സംഭവം നടന്നത്. MBDM വിമൻസ് കോളേജിലായിരുന്നു ഹിജാബിൻ്റെ പേരിൽ കലാപശ്രമം ഉണ്ടായത്. ഇന്റർമീഡിയറ്റ് പരീക്ഷയായിരുന്നു ഇന്നലെ നടന്നത്. പരീക്ഷാ ഹാളിലേക്ക് ഹിജാബ് ധരിച്ച് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കരുത് എന്ന് നിയമമുണ്ട്. ഇതിനെ തുടർന്ന് പരീക്ഷയ്ക്ക് എത്തിയ വിദ്യാർത്ഥിനിയോട് ഹിജാബ് അഴിച്ചു മാറ്റിയ ശേഷമേ ഹാളിൽ പ്രവേശിക്കാവൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ വിദ്യാർത്ഥിനി ഇതിന് സമ്മതമല്ലെന്ന് അറിയിക്കുകയായിരുന്നു. ഇതോടെ വിദ്യാർത്ഥിനിയും അധ്യാപകനും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇതിന് പിന്നാലെ മറ്റ് അധ്യാപകർ ഇടപെട്ടു. തുടർന്ന് ചട്ടം ലംഘിച്ച വിദ്യാർത്ഥിയെ ഹിജാബ് ധരിച്ച് പരീക്ഷ എഴുതാൻ അനുവദിക്കുകയായിരുന്നു. എന്നാൽ പരീക്ഷ കഴിഞ്ഞ് മടങ്ങിയ കുട്ടി ചില യുവാക്കൾക്കൊപ്പം തിരിച്ചെത്തി അധ്യാപകനെ കയ്യേറ്റം ചെയ്തു. അധ്യാപകൻ അധിക്ഷേപിച്ചെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. അധ്യാപകൻ അധിക്ഷേപിച്ചു എന്നായിരുന്നു കുട്ടിയുടെ ആരോപണം. എന്നാൽ അധ്യാപകൻ മോശമായ രീതിയിൽ സംസാരിച്ചിട്ടില്ല എന്ന് ദൃക്സാക്ഷികളായ വിദ്യാർത്ഥികൾ പറഞ്ഞു. നേരത്തെ കർണാടകയിലും ഹിജാബ് വിഷയം വൻ ചർച്ചയായിട്ടുണ്ട്. നേരത്തെ കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് നിരോധനം ശരിവെച്ച് ഹൈക്കോടതി ഉത്തരവ് വന്നിരുന്നു. ഹിജാബ് ധരിക്കുന്നത് ഇസ്ലാം മതത്തിലെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ആചാരമല്ലെന്നും ഹിജാബ് നിരോധിക്കുന്നതിൽ തെറ്റില്ലെന്നുമാണ് ഹൈക്കോടതി അന്ന് പറഞ്ഞത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് നിരോധനം ശരിവെച്ചുള്ള സർക്കാർ ഉത്തരവ് ചോദ്യം ചെയ്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ് വന്നത്. കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 3 ചോദ്യങ്ങളാണ് കോടതി പരിശോധിച്ചത്. ഹിജാബ് ഒഴിവാക്കാൻ പറ്റാത്ത മതാചാരമാണോ എന്നതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. ഹിജാബ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വകാര്യതയുടെയും ഭാഗമാണോ എന്നും കോടതി പരിശോധിച്ചു. കൂടാതെ ഹിജാബ് നിരോധനം സംബന്ധിച്ച സർക്കാർ ഉത്തരവിൻ്റെ സാധുതയും പരിശോധിച്ചിരുന്നു. ഹിജാബുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളാണ് മുന്നോട്ട് വരുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.